ज्योति दीप ज्योति परम ज्योति दीप ज्योतर्जनार्थना दीपो हरतु मे पापम दीप ज्योतर्नमोस्तुते शुभं करोतु कल्याणम् आरोग्यं सुखसंबदा द्वेषबुद्धिविनाशाय आत्मज्योतिर्नमोस्तुते आत्मज्योतिप्रतीताय ब्रह्मज्योतिर्नमोस्तुते मातृ प्रणाम एक दो तीन വേദവ്യാസാവിദ്യാലയത്തിലെ വിദ്യാലയ സമിതിയിൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് സമൂഹ മനസ്സുകളിൽ നന്മ വിതറിക്കൊണ്ട് പല രീതിയിലുള്ള ചർച്ചകളും ഗോപാലൻകുട്ടി മാസ്റ്റർ. അദ്ദേഹം കാവ്യലോകത്തെ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ്. നിരവധി അവാർഡുകളും പ്രശംസകളും നേടിയ മഹത് വ്യക്തിയാണ് അദ്ദേഹം. ഇന്നിവിടെ വന്നപ്പോൾ തന്നെ ബുദ്ധിമുട്ടുണ്ട് നടക്കാനായിട്ട്. പക്ഷെ ഇപ്പൊ ഈ വന്ന സമയത്ത് തന്നെ ഇവിടെ ആദരിക്കപ്പെടുന്ന മറ്റ് ആറ് പേരെ കുറിച്ച് സ്വന്തമായി കവിത രചിച്ച് ശരിക്കും പറഞ്ഞത് പാടേണ്ടതാണ്, നമ്മുടെ സമയ കുറവ് കൊണ്ടത് പാടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ പോലും ആ സന്മനസ് കാണിച്ച ആ മഹത്വത്തെ ഞങ്ങൾ ആദരിക്കുന്നു, അതോടൊപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു. ഭക്ഷണത്തിനായി ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചിരിക്കുന്നു. മഹത് വ്യക്തികളായിട്ടുള്ള ദീപപ്രജ്വാലനം നടത്തിയ ശ്രീ അനിൽകുമാർ ജി, വെറും കലാശാലകളെല്ലാം തന്നെ കലാപശാലകളായിട്ട് മാറുകയാണ്. അത് നമ്മുടെ രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന
ഒരു രോഗഗ്രസ്തമായിട്ടുള്ള ഒരവസ്ഥയാണ്. കാരണം ഇത് വിദ്യാഭ്യാസത്തിന്റെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ തിന്മ കൊണ്ടല്ല, പക്ഷേ അത് നടപ്പിലാക്കുന്ന ആ ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു വിധത്തിൽ പറഞ്ഞാൽ വെറും ഒരു പ്രഹസനമായിട്ട് വിദ്യാഭ്യാസത്തെ കാണുകയും ഭാരതത്തിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഭാരതം എന്നുള്ളത് തിരിച്ചറിയാത്ത സർവകലാശാല മേധാവികള് ഉണ്ടാവുന്ന നാട്ടില് സർവകലാശാലകള് ദേശവിരുദ്ധമാവും, അത് തന്നെ കലാപ കലുഷിതമായി തീരും. ഇന്ത്യ പുറം അതിന്റെ അതിരുകൾ ഭേദിച്ച് പുറത്തു പോകുന്നത് ഒരു ആയുധ ആരോഹണത്തിലൂടെയല്ല, അത് മറിച്ച് അത് ആധ്യാത്മികയുടെ ഉച്ചകോടിയിൽ എത്തിക്കൊണ്ട് അങ്ങനെ ചിന്ന ഭിന്നമായി കിടക്കുന്ന ആത്മീയ ശക്തികളെ ഒന്നിപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന്. മാനവീക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിളക്ക് മരം പോലെ സമൂഹത്തിന് മുൻപിൽ മാർഗദീപമായി പ്രകാശിക്കുന്ന ഭാരതീയ വിദ്യാനികേതന്റെ സംസ്ഥാന കലാമേള സർഗോത്സവം 2019 മഹത്വപൂർണമാക്കുവാൻ അതിന് സഹമന്ത്രി, വിദേശകാര്യ സഹമന്ത്രി എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ആദരണീയ വ്യക്തിത്വം ശ്രീ വി മുരളീധരൻ, രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകനാവുകയും ചെയ്ത അദ്ദേഹം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ സജീവ പ്രവർത്തകനായാണ് രാഷ്ട്രീയ പ്രവേശം നടത്തിയത്. സർഗോത്സവ് 2019 എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ 15-ാമത് സംസ്ഥാന കലോത്സവം വിദ്യാനികേതൻ സ്കൂളുകളിൽ നിന്ന് ഈ കലാമേളയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികളെ, അവരുടെ രക്ഷിതാക്കൾ, അവരുടെ അധ്യാപിക അധ്യാപകർ, ചേച്ചിമാർ അല്ലേ, അങ്ങനെയാണല്ലോ വിദ്യാനികേതനത്തിൻ്റെ ഇതിൽ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സാധാരണഗതിയിൽ കലയെക്കുറിച്ച് പറയുന്നത് കലാകാരന്മാരെ കുറിച്ച് പറയുന്നത് മനുഷ്യൻ്റെ ഉദാത്തമായിട്ടുള്ള ഭാവങ്ങളെ, ആ ഭാവങ്ങളെ സ്വാംശീകരിക്കുന്ന ആളുകളാണ് കലാകാരന്മാർ എന്നാണ്. ഇവിടെ ഈ ഉത്സവത്തിന്റെ പേര് തന്നെ സർഗോത്സവം എന്ന് പറയാൻ കാരണം നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള കഴിവുകൾ, സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ, ആ കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരമാണിത് എന്നുള്ളതുകൊണ്ടാണ്. വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും അതാണ്. സിനിമാ സംവിധായകൻ എന്ന പരിവേഷത്തിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടുക ശ്രീ ബൈജു കൊട്ടാരക്കര അവർഗൾ. ഈ വിശിഷ്ട വ്യക്തിത്വത്തെ അതിഥി ഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോ ഈ ആദ്യം തന്നെ ഇവിടുത്തെയുള്ള ഔപചാരികമായ ചില ചടങ്ങ്, ഞാൻ ഈ സരസ്വതി വിദ്യാഭവനിൽ അല്ലെങ്കിൽ ഈ വിദ്യാനികേതനിൽ ആദ്യമായിട്ടാണ് ഈ ഗ്രൂപ്പിലുള്ള ഒരു സ്കൂളില് ഒരു പ്രോഗ്രാമിൽ പോകുന്നത്. ഒരുപാട് സ്കൂളുകളിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത്രയും സന്തോഷകരമായിട്ട്, ഇത്രയും അച്ചടക്കപരമായിട്ട് കുട്ടികൾ വളർന്നു വരുന്ന
ഇതേപോലെയുള്ള ഒരു സ്ഥാപനത്തിലെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ സംഗി എന്ന് വിളിക്കുമെങ്കിൽ അങ്ങനെ ഒരു വിളി കേൾക്കാൻ എനിക്കും താല്പര്യമാണ്. ആ വരദാനം അത് നല്ല രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് അതിൽ വിജയം കൈവരിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സർഗോത്സവം എന്ന ഈ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭാരതീയ വിദ്യാനികേതന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും കൊച്ചു കലാകാരന്മാർ മാറ്റുരയ്ക്കുന്ന ഈ കലോത്സവവേദിയിൽ വിദ്യാനികേതന്റെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള ഇന്ന് ഈ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആദരണീയ വ്യക്തിത്വം പ്രൊഫസർ സുമതി ഹരിദാസന് ഞാൻ ഈ സ്വാഗത സംഘത്തിന്റെയും ഈ വിദ്യാലയത്തിന്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പാർലമെന്ററി കാര്യ വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ അവർക്ക് ഞാൻ ഈ സ്വാഗത സംഘത്തിന്റെയും വിദ്യാലയത്തിന്റെയും പേരിൽ അകം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
നമ്മളോട് ശ്രീ മന്ത്രിയെ ഉപഹാര സമർപ്പണം നടത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്ത വിവേകാനന്ദ ട്രസ്റ്റ് അധ്യക്ഷനും സംഘത്തിന്റെ ജില്ലാ സംഘചാലകുമായ ശ്രീ എൻ പി മുരളി അവർക്ക് ഞാൻ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. തുറന്നു
ചാൻസി വാലി റാണി അകേലേ ദേ നാനാ കേസം പട്ടി ദീവെ നാനാ കേസം കേലീ ദീ ബക്ഷി ധാൽ ത്രിപാൺ കട്ടാരി അനി ദീ ഖൂബ് ലഡീ മദാൻ മുൽകിത് ഹോതേ ഉസ്കേ കൽവാ ഹോകേ വാ നക്ലി യുഗ് യുഗ് കീ രചനാ അനി ദീ ബുന്ദേലേ കെ സാത് സഖായി ജാൻസി മേ ബ്യാ ഹുവാ വാണി ശക്യാഹോ വിശ്വാമിത്രനൊത്തു പൂറപ്പെട്ട മിത്ര
ഉത്സവം ശോഭവൻ ദേവൻ ജയിച്ചിടട്ടെ. സീതാരാമ മംഗളം, ശ്രീ മുരുകാ മംഗളം, ശ്രീ സംഗമേശ മംഗളം, ശ്രീ മുരുകാ മംഗളം, ശ്രീ സംഗമേശ മംഗളം. സിദ്ധസാധനം മരാജിത്യം करनी है जग को आर्यशील की शिक्षा.
जीवन से सिखलानी ഞാൻ
കൈകാൽ കുറഞ്ഞു കളിക്കു കണ്ടൻ തന്നൊരു ദേവി എന്നവൾ വാങ്ങി ായിരം മഴവിൽ ചേർത്തുക ചെടുപോലെയാതിരൂപം ചോര ചുവപ്പ് തുടയാടക്കാല് കറമ്പുന്ന പൊഞ്ചിലം മരമണി ഗജസ്വരധരത്നയുക്തം ഐശ്വര്യ സമൃദ്ധം മമ പുത്ര
അന്തശത സുവർണ നാടകാലി നഷ്ടഹാചാര കുങ്കുമചന്ദനാതിഭരിതൈ അർഘ്യം ശരന്നാക്ഷതൈ ശുദ്ധൈരാജമനീയകം തവ ജലൈ ഭക്ത്യാമയാ കൽപിതം രത്നൈരുജ്വലമുദ്ധരീയ സഹിത ഒലി
ശിക്ഷിക്കരുത്, എന്നിങ്ങനെ ശിക്ഷിക്കുന്നത്. എന്താ മോളിത്, സൂത്രത്തിൽ ഇരുന്നാണോ കളിക്കുന്നത്? ഈശ്വര, എത്രത്തെ വയസ്സായിട്ടും എന്റെ കുട്ടിക്ക് എന്താണെന്നും ഉണ്ണണമെന്നും കുടിക്കണമെന്നും ഒന്നറിയില്ല. എനിക്ക് മനസ്സിലാക്കി വേണ്ട. അച്ഛന്റെ മോളിങ്ങ വന്നേ ില്ല. നാം ജീവിക്കുന്നത് കൊന്നതാ, വിഷം വെച്ച് കൊന്നതാ. എന്താ ജമ്പു നീ കൊലപ്പെടവ്?
ദീപജ്യോതി പരം ജ്യോതി ദീപജ്യോതർജനാർദ്ധന ദീപോ ഹരതു മേ പാപം ദീപജ്യോതർനമോസ്തുതേ ശുഭം കരോതു കല്യാണം ബ്രഹ്മജ്യോതർനമോസ്തുതേ ബ്രഹ്മജ്യോതി പ്രതീതായ ഗുരുർജ്യോതർനമോസ്തുതേ. ആരാധ്യനായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ച ഈ കലാമാമാങ്കം അതിന്റെ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. ദീപപ്രോദിലനം നടത്തിയ ശ്രീ പി മുരളീധരൻ, ഭാരതീയ വിദ്യാനികേതന്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി മുരളിച്ചേട്ടനെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. വളരെ ഭംഗിയായി നടന്നു എന്ന് നമുക്ക് കരുതാം. ഇതുവരെ നമുക്ക് ആ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങാം. ഇനി എല്ലാവരും കുറെ പേരൊക്കെ പിരിഞ്ഞുപോയി, ഇനി കുറച്ച് പേര് സമ്മാനം മേടിക്കാൻ ബാക്കി നിൽക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. സഭ വളരെ ശുഷ്കമാണ് എങ്കിൽ പോലും ഇതിന് ഈ കലോത്സവം ഇത്രയും ഭംഗിയായിട്ട് ഈ വിദ്യാലയത്തിൽ വെച്ച് നടത്താൻ സാധിച്ചതില് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. അതിന് വേണ്ടി വളരെ കഠിനമായ പ്രയത്നം ചെയ്ത ഈ സ്കൂളിലെയും നമ്മുടെ ജില്ലയിലെയും വിവിധ പ്രവർത്തകർക്ക് ഇതിന്റെ പേരിൽ നന്ദിയും കൂടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ അധ്യക്ഷ ഭാഷണം നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റ് സംഘചാലക്കാരുടെ എഫ് എം മുല്ലേട്ടൻ, അതുപോലെ തന്നെ ഈ കാര്യക്രമത്തിന്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്ന ജനറൽ കൺവീനായിട്ടുള്ള കെ വിജയേട്ടൻ, ഇത്തരത്തിൽ നല്ല കുട്ടികളുടെ സർഗവാസനകളെ കണ്ടെത്തിക്കൊണ്ട് വലിയ കലാകാരന്മാർക്കുപരി നല്ല വലിയ കലാകാരന്മാരാക്കി വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഭാരതീയ വിദ്യാനികേതനിലെ ഇത്തരത്തിൽ വളർന്ന കലാകാരന്മാരിലായിട്ടുള്ള യോഗികളും പ്രയോഗികളും സഹയോഗികളും വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കലാകാരന്മാരൊരു നീണ്ട നിരയുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നേരത്തെ കഴിഞ്ഞ ഉദ്ഘാടന സഭയിൽ അദ്ദേഹം പറഞ്ഞവരിക്കും ചെറിയൊരു ന്യൂനപക്ഷമാണെങ്കിലും ഇതിലൊരു റോൾ മോഡൽസ് ആയിക്കൊണ്ടുള്ള നല്ല കലാകാരന്മാരെ വളർത്തിയെടുത്തുകൊണ്ട് രാഷ്ട്രത്തിന് ഉതകുന്ന വിധത്തിൽ വിനയത്തോടുകൂടിയുള്ള ഒരു ഭാവി തലമുറയെ കലാകാരന്മാരെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. വിദ്യാർത്ഥികളുടെ നിലയിൽ നമുക്ക് എല്ലാവർക്കും ആത്മാഭിമാനം കൊള്ളാം. അതിനനുസരിച്ച് കലയിലൂടെ ജീവനകലയാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ കുട്ടികളുടെ ദൗത്യം അവരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് നമുക്ക് ഉയർന്ന് പ്രവർത്തിക്കാൻ സാധിക്കണം. ഏതായാലും ഈ ഇത്തരത്തിലുള്ള യാതൊരു അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ദുരനുഭവങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ നല്ല നിലയിൽ ഈ കലാമേള നമുക്ക് നടത്താൻ സാധിച്ചതിൽ നമുക്ക് എല്ലാവരെയും അഭിനന്ദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ വിജയം വരിച്ചവരെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം നമുക്ക് തോൽവികള് മാത്രമാണ് ജയിക്കാൻ സഹായിക്കാം. വിദ്യാലയത്തിലെ മലയാള വിഭാഗം മേധാവി ശ്രീമതി ദീപ പി അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ്. സർഗോത്സവ് 2019 ലോഗോ, ഐഡി കാർഡ്, ബാഡ്ജ് ഡിസൈനിംഗ് ഉൾപ്പെടെ പ്രൊമോ വീഡിയോ, വിഷ്വൽ കോ ഓർഡിനേറ്റർ തുടങ്ങി.
പരിപാടിയിൽ പൂർണ്ണമായിട്ടും നമ്മളെല്ലാവരും നമ്മളുടെ പരിപാടിക്ക് അങ്ങനെയില്ല. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ, വയനാട് 137, ആലപ്പുഴ 158, രാധ ടീച്ചർ, അതുപോലെ തന്നെ വേദിയിൽ വളരെ നാളുകളായിട്ടുള്ള പ്രവർത്തനം നമ്മൾ കാഴ്ചവെച്ചിരിക്കുകയാണ്. വളരെയേറെ നന്ദി. ആദരണീയ ശ്രീ വി എം സുന്ദരേശൻ ഉണ്ണി അവർ. ആദരണീയ ശ്രീ പി മുരളീധരൻ അവർ. ഭാരതീയ വിദ്യാർത്ഥികളുടെ 2019 കലോത്സവങ്ങളിൽ വിദ്യാലയ തലം മുതൽ സംസ്ഥാന കലോത്സവം വരെ പത്രത്തില്.